നമസ്കാരം രുചുമേള ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണം സീരീസ് അടുത്ത വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി വറുത്തരച്ച ഒരു സാമ്പാറാണെന്ന് ഞാൻ വീഡിയോയിലായി ചെയ്യുന്നത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ സിംപിളായിട്ട് വറുത്തരച്ച ഒരു സാമ്പാറാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിരിക്കും കൂടെ ഒന്ന് എലേബിൾ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ ആദ്യം തന്നെ സാമ്പാറിലേക്ക് ആവശ്യമുള്ള പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് വേവിക്കാൻ പോകാൻ കേട്ടോ മത്തനുണ്ട് മുരിങ്ങയ്ക്ക തക്കാളി ക്യാരറ്റ് പടവലം വെള്ളരിക്ക അങ്ങനെ എല്ലാ പയർ എല്ലാ എല്ലാം നമുക്ക് പറ്റുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ കഷ്ണങ്ങളും ആദ്യം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കുക്കറിലാണെങ്കിൽ എല്ലാം കൂടെ പരിപ്പ് വേവിച്ചതിന് ശേഷം നമുക്കങ്ങ് കുക്ക് ചെയ്യാം അപ്പോൾ അതൊന്ന് വേവാൻ വെക്കുന്ന സമയം നമുക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂട് ഇട്ട് വരുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം കായ പൊടി നമ്മൾ പൊടിയല്ല ചേർക്കുന്നത് കട്ടക്കായാണ് ചേർക്കുന്നത് അപ്പോൾ കായ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സഡ് ജാറിലൊക്കെ അരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കായ നന്നായിട്ടൊന്ന് മൂത്ത സമയത്ത് അതിലേക്കൊരു ഒരു നുള്ള ഉലുവ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ കഷ്ണം സവാള ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കരിയാതെ തന്നെ വറുത്തെടുക്കണം ഈ ഇരുമ്പച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ പോക വരുന്നത് ഞാൻ കുറച്ച് നേരം മുന്നേ അതൊന്ന് ചൂടാക്കി വെച്ചു അപ്പോൾ അത് ഓവർ ചൂടായതുകൊണ്ടാണ് അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ തേങ്ങ വറുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂട് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും അങ്ങനെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കണം കൊത്തമല്ലി ചേർക്കുമ്പോൾ അളവ് തെറ്റും അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിക്കൊക്കെ പ്രത്യേക എരിവായിരിക്കും അപ്പോൾ ഓരോരുത്തരെ എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീ കാരണം മുളക് പൊടി ഇട്ടതിന് ശേഷം തീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുക വരും അപ്പം അത് തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി അതേ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കും സവാളും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം പഴുതനങ്ങയുടെ ആ വഴുവഴുപ്പൊന്ന് മാറാനും അതുപോലെ സവാളൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സാമ്പാർ കൊഴുത്തു പോവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാവരും വെണ്ടയ്ക്ക സാമ്പാർ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ വെണ്ടയ്ക്കും സവാളി നന്നായിട്ട് വഴറ്റി എടുത്ത സമയത്ത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒന്ന് വേണമെങ്കിൽ കഷ്ണങ്ങൾ അതായത് ചേനയൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ മതി ഒരുപാട് അങ്ങോട്ട് വെന്തുടയരുത് കേട്ടോ മുരിങ്ങക്കായൊക്കെ വെന്തുടങ്ങാ നന്നല്ല വലിയ സ്വാദുണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കയും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ആ സവാളയും വെണ്ടയ്ക്കയും ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം അതും ജസ്റ്റ് ഒന്ന് തള വരുന്നവരെ മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി കിട്ടും ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ പിഴിഞ്ഞിട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് നമുക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ പൊളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് തള വന്ന സമയത്ത് ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് സാമ്പാർ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കറിക്ക് എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം അങ്ങനെ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയ്ക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ മിക്സിയുടെ ചേർത്ത് തന്നെ ഇട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സാമ്പാറിലേക്ക് അരച്ചു കൂട്ടുകയും ചെയ്തിട്ടുള്ളൂ നമ്മൾ സാമ്പാർ പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു സാമ്പാറിന് അപ്പോൾ സാമ്പാർ പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെ അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊത്തമല്ലി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അളവൊക്കെ കറക്റ്റായി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നന്നായിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഇതേപോലെ കുറച്ച് ഭാഗം ഒന്ന് തുറന്ന് വെച്ചിട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്തതിനു ശേഷം കുറച്ച് ഭാഗം തുറന്ന് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു നാടൻ അതായത് സദ്യയിലെ സാമ്പാറിൻ്റെ മണക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടാണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ മറ്റൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒലിവേം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിനെപ്പോഴും കടുകും ഉലുവയും പൊട്ടിച്ച് ചാളിക്കാം അതുപോലെ തന്നെ ഒരു വറ്റൽമുളകും മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എരിവിനൊക്കെ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഈ സമയത്ത് വറ്റൽമുളക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എരിവേണ്ട അഡ്ജസ്റ്റ് ആവും അപ്പോൾ ഇനി അത് നമ്മൾ കറിവേപ്പിലേക്ക് ഇതേപോലെ താളിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നൊരു സാമ്പാറാണ് ഒട്ടും അറിയാത്തവർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഓണ സീരീസിൻ്റെ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്